ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഉമ്മു സുബുതേനി, ലിയ ആയുർവേദിക് ആൻഡ് മോഡേൺ ക്ലിനിക്, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നിത്യേന ഒ പിയിൽ വരുന്ന ഒട്ടുമിക്ക സ്ത്രീകളുടെയും വളരെ സാധാരണമായ, എന്നാൽ പല സ്ത്രീകളും പറയാൻ മടിക്കുന്ന വളരെ സാധാരണമായ ഒരു അസുഖത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. വെള്ളപോക്ക്, ല്യൂക്കോറിയ, വൈഡ് ഡിസ്ചാർജ്, അസ്ഥിരുക്കം എന്നീ പല പേരുകളായിട്ടാണ് സ്ത്രീകൾ നിത്യേന ഒ പിയിൽ വന്ന് പറയാറുള്ളത്. കൗമാരക്കാരിലും യൗവനക്കാരിലും, അതായത് ഒരു 15 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന ഈ ഒരു അസുഖം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് വെള്ളപോക്ക്? സാധാരണ രണ്ട് വിധത്തിലാണ് വെള്ളപ്പോക്ക് കാണപ്പെടുന്നത്. അതായത് നോർമൽ വജൈന ഡിസ്ചാർജ്, രണ്ടാമത്തേത് അബ്നോർമൽ വജൈന ഡിസ്ചാർജ്. ഈ നോർമൽ വജൈന ഡിസ്ചാർജ് എന്ന് പറയപ്പെടുമ്പോൾ സാധാരണ എല്ലാ മാസവും സ്ത്രീകൾക്ക് ഹോർമോണുകളുടെ വ്യതിയാനം മൂലം ഗർഭാശയ മുഖത്തുകൂടി വരുന്ന വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഒരു ദ്രാവകമാണ് വെള്ളപ്പോക്ക് എന്ന് പറയപ്പെടുന്നത്. ഇത് സാധാരണ ആർത്തവം തുടങ്ങുന്നതിന് മുമ്പായോ അതിനുശേഷമായോ ആർത്തവചക്രത്തിന്റെ മധ്യത്തിലായിട്ടോ വളരെ കുറഞ്ഞ അളവിൽ നേരിയ ദ്രാവകം പോലെയോ അല്ലെങ്കിൽ നേരിയ കഞ്ഞിവെള്ളം പോലെ തെളിഞ്ഞ ദ്രാവകമായിട്ടോ ഗർഭാശയ മുഖത്തുകൂടി പുറത്തേക്ക് വരുന്നതായി കാണപ്പെടുന്നു. ഇതിന് പ്രത്യേകിച്ച് മണമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുന്നതല്ല. ഇത് സാധാരണ ആർത്തവം തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്കും അതുപോലെ ഗർഭിണികൾക്കും സാധാരണയായി കാണപ്പെടാറുണ്ട്. എന്നാൽ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടതായി വരുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നമായി തീരുന്നതെന്ന് നോക്കാം. ഈ നോർമൽ വജൈന ഡിസ്ചാർജ് തന്നെ തൈര് പോലെ കട്ടിയായി വരിക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, മഞ്ഞ കളറിലാവുക, പച്ച കളറിലായി വരിക, ചുവന്ന കളറിലായി വരിക, ദുർഗന്ധം അനുഭവപ്പെടുക, ഡിസ്ചാർജിന്റെ അളവ് കൂടുതലായി കാണപ്പെടുക, അതായത് ഒരു പാഡോ തുണിയോ ഒക്കെ വെക്കേണ്ടതായി വരിക, അടിവയർ വേദന, ഊരവേദന, മുടികൊഴിച്ചിൽ, ശരീരക്ഷീണം, കൈകാൽ കുഴച്ചിൽ, ശരീരം മെലിച്ചിൽ തുടങ്ങിയവ കണ്ട് വൈദ്യസഹായം തേടേണ്ടതാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതിന് കാരണം എന്ന് നോക്കാം. അണുബാധയാണ് ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ശരീര ശുചിത്വമില്ലായ്മ, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ അണുബാധ, പോഷകാഹാരക്കുറവ്, ഗർഭാശയ രോഗങ്ങൾ, ഗർഭാശയ മുഴകൾ, ഗർഭാശയ ക്യാൻസറുകൾ എന്നിവ ഇതിനൊരു കാരണമായി തീരാറുണ്ട്. ഇനി ചികിത്സ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ശരീര ശുചിത്വമാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ശരീര ശുചിത്വം എന്ന് പറയുമ്പോൾ അണുബാധ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ നാം ഒഴിവാക്കണം. സ്ത്രീകൾ അടിവസ്ത്രങ്ങൾ വൃത്തിയായി കഴുകി വെയിലത്ത് ഉണക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആർത്തവ സമയത്തെ ശുചിത്വം പാലിക്കുക. ഓരോ തവണ മലമൂത്ര വിസർജനത്തിന് ശേഷവും വൃത്തിയായി കഴുകുക. സ്ത്രീകൾ മുന്നിൽ നിന്ന് ബാക്കിലേക്കാണ് മലമൂത്ര വിസർജനത്തിന് ശേഷം കഴുകേണ്ടത്. അതായത് ബാക്കിൽ നിന്ന് മുന്നിലേക്ക് കഴുകുമ്പോൾ മലദ്വാരത്തിൽ നിന്നുള്ള അണുബാധ യോനിഭാഗത്ത് പ്രവേശിച്ച് അവിടെ അണുബാധ ഉണ്ടാവുക ചാൻസ് കൂടുതലാണ്. എല്ലാ അമ്മമാരും ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ വെള്ളം മാത്രം ഉപയോഗിച്ച് യോനിഭാഗം കഴുകിയാൽ മതി. ഡെറ്റോള്, സോപ്പ് മുതലായവ കെമിക്കൽ ചേർന്നിട്ടുള്ള ഒരു വസ്തുക്കളും ഉപയോഗിച്ച് ആ ഭാഗം കഴുകേണ്ടതില്ല. കാരണം യോനിഭാഗത്തെ pH നഷ്ടപ്പെടുകയും അതുവഴി രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും ചെയ്യും. ചില സമയങ്ങളിൽ പങ്കാളിയെ കൂടി ചികിത്സിക്കേണ്ടതായി വരാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല സ്ത്രീകളും ഈ ഒരു അസുഖം പുറത്തു പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിസ്സാരമായി കാണാതെ വൈദ്യസഹായം തേടേണ്ടതായി വരുന്ന ഒരു അസുഖമാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല സ്ത്രീകളും ഈ ഒരു അസുഖം പുറത്തു പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിസ്സാരമായി കാണാതെ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി വൈദ്യസഹായം തേടേണ്ടത് വളരെ പ്രധാനമാണ്. ചില സ്ത്രീകൾക്ക് എത്ര ചികിത്സ നൽകിയാലും വീണ്ടും വീണ്ടും വരുന്നതായി പറയാറുണ്ട്. ഇത്തരം അവസ്ഥയിൽ ശരിയായ കാരണം കണ്ടെത്തുന്നതിന് പല ടെസ്റ്റുകളും ആവശ്യമായി വരികയും അതിനനുസരിച്ച് ചികിത്സയിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടും വരാറുണ്ട്. എന്റെ അടുത്ത് വരുന്ന രോഗികളുടെ ലക്ഷണങ്ങളും അവരുടെ രോഗനിർണയവും നടത്തി അവർക്ക് ആവശ്യമായ രീതിയിൽ ആയുർവേദ ചികിത്സയും അലോപ്പതി ചികിത്സയും ഞാൻ നിശ്ചയിക്കാറുണ്ട്. വളരെ ഫലപ്രദമായ ആയുർവേദ ചികിത്സയും അലോപ്പതി ചികിത്സയും ഈ ഒരു അസുഖത്തിന് വളരെ ഗുണം ചെയ്യാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.